Hi dear students, welcome back to Online Joke Board. Now, we are in the 7th class, the chapter of Drawing Triangles. We are going to do the last part. That is page number 114. We are going to do 4 questions. We are going to do the questions already in the കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തു കേട്ടോ. അതായത് നമുക്ക് മൂന്ന് സൈഡ്സ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് അത് ഒരു ട്രയാങ്കിളിൻ്റെ മെഷർമെൻ്റ് ആണോ എന്ന് കണ്ടുപിടിക്കുക. ചെക്ക് വെതർ ദ ഗിവൺ ലൈൻസ് ക്യാൻ ബി ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് 114th പേജിൽ 4 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തേതാണ് ഡ്രോ ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സി ആണ് വരയ്ക്കേണ്ടത്. ഇങ്ങനെ ഇടുന്നത് മനസ്സിലായല്ലോ, ട്രയാങ്കിളിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ തരുന്നത് കേട്ടോ. വിത്ത് എ ബി ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ, എ ബി 6 സെൻറ്റിമീറ്ററും എ സി എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്ററും ആംഗിൾ എ ഈസ് ഈക്വൽ ടു 85 ഡിഗ്രി. ഇത്രയും മെഷർമെൻറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം, എങ്ങനെ ട്രയാങ്കിൾ വരയ്ക്കാം. ഇപ്പം ഇതിനകത്തുള്ളത് ഈ നാലെണ്ണം ഓൾറെഡി നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച ഓരോ ഭാഗത്തെയും ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇത് നിങ്ങൾ നാലെണ്ണവും ചെയ്ത് തന്നെത്താൻ ചെയ്ത് നോക്കേണ്ടതാണ്. കാരണം നമ്മൾ ഇത് ഓൾറെഡി ഇതെല്ലാം സോൾവ് ചെയ്തിട്ടുള്ളത് ഇവർ ഇതെല്ലാം കൂടെ ഒരുമിച്ചൊരു ഇത് സമ്മറൈസ് ചെയ്ത് എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നോക്കിയേ, എ ബി തന്നിട്ടുണ്ട്. റഫ് ഫിഗർ വരയ്ക്കുന്ന കാര്യം മറക്കണ്ട. എ ബി 6 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. ദെൻ എയിൽ നിന്ന് സിയിലേക്ക് 5 സെൻറ്റിമീറ്റർ. പക്ഷേ അത് നമുക്ക് ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ഫസ്റ്റ് പഠിച്ച കേസാണ്. അതായത് 2 സൈഡ്സും അതിനിടയിലുള്ള ആംഗിളും. അപ്പം എ ബി പിന്നെ ആംഗിൾ എ 85. അപ്പോൾ 85 വരത്തക്ക രീതിയിൽ ഒരു ലൈൻ വരയ്ക്കുക. ദെൻ എ സി, എയിൽ നിന്ന് സിയിലേക്കുള്ളത് 5 സെൻറ്റിമീറ്റർ എന്നുള്ളത് സ്കെയിലിൽ എടുക്കുക. ദെൻ ആ 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ബിയിലേക്കൊരു ഇത് വരയ്ക്കുക, എ ബി സി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മുടെ ട്രയാംഗിൾ നമുക്ക് കിട്ടും. ഇത് ടീച്ചറെ ചെയ്ത് കാണിക്കേണ്ട കാര്യമുണ്ടോ? ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കിയോ. ടീച്ചർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് ഫസ്റ്റ് നമ്മൾ 6 സെൻറ്റിമീറ്റർ എടുക്കുക. സിക്സ് സെൻറ്റിമീറ്റർ ഉള്ള എ ബി വരച്ചു. ദെൻ എയിൽ നിന്ന് 85 ഡിഗ്രി മാർക്ക് ചെയ്യുവാണ്. 85 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. ഓക്കെ, അപ്പം നമ്മളിവിടെ 85 എന്ന് മാർക്ക് ചെയ്യുക. 85 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്തു. ദെൻ എന്ത് ചെയ്താൽ മതി? ദെൻ 5 സെൻറ്റിമീറ്റർ എടുക്കുക അല്ലേ. ഇവിടെയാണ് 5 സെൻറ്റിമീറ്റർ വരുന്നത് കേട്ടോ. ദെൻ അവിടെ നിന്ന് ആ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ലൈൻ വരയ്ക്കുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്കിവിടെ കിട്ടുന്ന പോയിൻ്റ് സി. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആകും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ്, ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. 114th പേജിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡ്രോ ട്രയാങ്കിൾ പി ക്യു ആർ. പി ക്യു ആർ എന്നുള്ള ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത്. വിത്ത് പി ക്യു ഇസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. പി ക്യു എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ. ആംഗിൾ ക്യു കണ്ട, അടുത്ത ഫോമിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ആംഗിൾ ക്യു ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ദെൻ പി ആർ ഈസ് ഈക്വൽ ടു 7 സെൻറ്റിമീറ്റർ. ഓക്കെ, ദെൻ മെഷർ ദ തേർഡ് സൈഡ് ആൻഡ് റൈറ്റ് ദ ലെങ്ത് ഇൻ ദ ഫിഗർ. മെഷർ ദ തേർഡ് സൈഡ്, അപ്പോൾ തേർഡ് സൈഡ് മെഷർ ചെയ്യണം, റൈറ്റ് ദ ലെങ്ത് ഇൻ ദ ഫിഗർ. ഫിഗറിൽ ഇതിൻ്റെ ലെങ്തും എഴുതണം. അപ്പോൾ പി ക്യു എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആയിട്ട് വരച്ച് കഴിഞ്ഞാൽ ദെൻ ക്യൂവിൽ നിന്നാണ് 60 ഡിഗ്രി. അപ്പോൾ ക്യൂവിൽ നിന്ന് 60 ഡിഗ്രി നമ്മൾ വരച്ചാൽ ഇപ്പം ഇങ്ങനെ നമ്മൾ 60 ഡിഗ്രി വരയ്ക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദെൻ പി ആർ, അപ്പം സോറി, പിയിൽ നിന്ന് ആറിലേക്കുള്ള, ക്യൂവിൽ നിന്ന് നമ്മളിവിടെ മുകളിൽ വരയ്ക്കുന്നതാണ് ആറ് വരുന്നത്. ദെൻ പിയിൽ നിന്ന് ആറിലേക്ക് 7 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? കോമ്പസ് എടുത്ത് ആർക്ക് വരയ്ക്കണം അല്ലേ. അപ്പോൾ ആർക്ക് വരയ്ക്കുമ്പോൾ ഒരു പോയിൻ്റ് വരും, അതിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കണം. അപ്പം നമുക്ക് ചെയ്ത് നോക്കിയാലോ. എന്നിട്ട് ഈ തേർഡ് സൈഡിൻ്റെ ലെങ്തും കണ്ടുപിടിക്കണം. അപ്പം പി ക്യു നമ്മൾ 5 സെൻറ്റിമീറ്ററോട് വരച്ചു. ദെൻ ആംഗിൾ ക്യു 60 ഡിഗ്രി എടുക്കണം അല്ലേ. അപ്പം ആംഗിൾ ക്യു എടുക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ ആംഗിൾ ക്യു 60 ഡിഗ്രിയുടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ ഇങ്ങോട്ട് ആംഗിൾ ക്യു 60 ഡിഗ്രി എടുത്തു.
60 degree edutho then pr 7 cm appo namak ivda compass vena alle karena p il ninnu r aanu varakkendathu p il ninnu r lot aanu varakkendathu 7 cm appo namal compass eduthittu arc varakkuvana cheyendathu appo p il ninnu 7 cm edukkumbo arc ide pole aanu varunathu appo namak ingotte idu ee 60 degree ide namal varachathu namak ingotte extend cheyanam ennale ullu nammada arc ilekku adu intersect cheyyathullu kettaa കാരണം ഇവിടെ നമുക്ക് ലെങ്ത് ബാധകമല്ലല്ലോ ഇവിടെ നമുക്ക് ആംഗിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ വരച്ചു ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ കൂട വരയ്ക്കുക ഇതാണ് അപ്പോൾ നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള നമ്മുടെ ട്രയാംഗിൾ ഇത് 5 സെന്റിമീറ്റർ ആണ് ഇത് 60 ഡിഗ്രി ആണ് അതുപോലെ തന്നെ PQR ആണ് അല്ലേ അതിനകത്ത് PR നമുക്ക് തന്നിരുന്നു ദാറ്റ് ഈസ് 7 സെന്റിമീറ്റർ അപ്പോൾ ഇത് PR എന്ന് പറയുന്നത് 7 സെന്റിമീറ്ററും angle bakkellalla namak already given aanu pakshe ini nammude oru question undayirunnu measure the third side measure cheyanam ennittu adu ee picture il thanne adu ezhudanam idaru nammude question appo namak measure cheythu nokkiyalo appo nammude measure cheythu appo namak kittiyathu 7.5 cm appo idaru nammude choichirunnathu QR find out the measurement of QR allengile the third side inde length kandupidikkan aanu choichathu appo namukku 7.5 cm ennu kitti ningalu measure cheythu nokkanam appo endengilum kunni mistakes vannittundengil ee 7.5 kittathilla ṭo appo adundu accurate aayittu figures varakkanayittu shradhikka appo namukku moonamatha question ilekku pogam moonamatha question endha nokka third question draw triangle MNT MNT aanu varakkendathu with MN is equal to 8 cm MN ennu parayunnathu 8 cm angle M is equal to 60 degree and angle N is equal to 50 degree appo ee exercise nathu ningale test book il ningale padicha ella models questions ee exercise thanne kadappundu appo ningal idu thanne cheythu okka ṭo appo idu cheyanayittu endu cheyda madi idu rand angles a thannirikkunnu oru side um rand angles um oru side in rand angles aavumbo endu cheyanam aa first ആ 8 സെൻറ്റിമീറ്റർ വരയ്ക്കുക അല്ലേ 8 സെൻറ്റിമീറ്റർ വരച്ചിട്ടുണ്ട് MN ആണത് MN is equal to 8 സെൻറ്റിമീറ്റർ അല്ലേ ഇനി ആംഗിൾ M 60 ഡിഗ്രി അല്ലേ അപ്പോൾ ആംഗിൾ M ൽ നിന്ന് 60 ഡിഗ്രി എടുക്കുക ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒന്ന് ലൈൻ എക്സ്റ്റൻഡ് ചെയ്യുക ദെൻ ആംഗിൾ N 50 ഡിഗ്രി ഇവിടെ നിന്ന് ആംഗിൾ N 50 degree edukka then 50 degree eduthe ide pole varakka appo namukku ivda angle m nammal 60 degree aanu eduthathu angle n eduthathu 50 degree aanu adu pole thane m n pinne t aanu alle appo ee point t aanu appo idaanu nammude third question inde answer ennu parayunnathu namukku adutha question odu nokka fourth question idaanu appo nalla interesting aayittu thonunnille adayithu nammalku construction ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് കിട്ടാവുന്ന ഒരു ഓപ്ഷനാണ് ഈ കൺസ്ട്രക്ഷൻ അത് ഏഴിലാണെങ്കിലും എട്ടിലാണെങ്കിലും ഒൻപതിലാണെങ്കിലും പത്തിലാണെങ്കിലും പത്താം ക്ലാസ്സിലൊക്കെ വരുമ്പോൾ ഒരു 20 മാർക്കിൻ്റെ തന്നെ കൺസ്ട്രക്ഷൻസ് തന്നെ എക്സാമിന് വരും അപ്പം നന്നായിട്ട് നിങ്ങൾ വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഒരു മാർക്ക് പോലും പോകാതെ ട്രയാംഗിൾ എച്ച് വൈ സെഡ് വിത്ത് എച്ച് വൈ ഇസ് ഈക്വൽ ടു 6 cm, YZ is equal to 7 cm and HZ is equal to 7 cm. ഇതാണ് അടുത്ത question. ഓക്കെ മൂന്ന് സൈഡ്സ് ആണ് അപ്പോൾ ഈ സൈഡ്സ് വെച്ച് ട്രയാംഗിൾ വരയ്ക്കാൻ പറ്റുമോ പറ്റും എങ്ങനെയാ 6 പ്ലസ് 7 നോക്കണം 6 പ്ലസ് 7 എന്ന് പറഞ്ഞാൽ 13 ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 7 സെവനേക്കാളും ബിഗർ ആണ് ഈ 6ഉം 7നോട് തമ്മിൽ കൂട്ടുന്നത് അപ്പോൾ നമുക്ക് ഇത് വെച്ച് ട്രയാംഗിൾ വരയ്ക്കാൻ പറ്റും ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ് കേട്ടോ ഇത് കാണാത്തവരാരെയും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കാണാത്തവരാരെയും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണണം ഉറപ്പായിട്ടും കാരണം അതിനകത്താണ് നമ്മൾ ഈ ട്രയാംഗിളിൻ്റെ സൈഡ്സിൻ്റെ പ്രോപ്പർട്ടി പറയുന്നത് കേട്ടോ ഫസ്റ്റ് നമുക്ക് 6 സെൻറ്റിമീറ്റർ എടുത്ത് എക്സ് വൈ വരയ്ക്കുക അല്ലേ അപ്പം എക്സ് വൈ 6 സെൻറ്റിമീറ്റർ ആണ് ദെൻ വൈ സെഡ് 7 സെൻറ്റിമീറ്റർ ആണ് ഓക്കെ അപ്പോൾ അത് നമുക്ക് മൂന്ന് സൈഡ്സാണ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വി ക്യാൻ യൂസ് കോമ്പസ് കോമ്പസ് യൂസ് ചെയ്ത് വേണം നമ്മൾ ഇത് വരയ്ക്കാനായിട്ട് അല്ലേ വൈയിൽ നിന്ന് ഇസഡിലേക്കുള്ളത് 7 സെൻറ്റിമീറ്ററും എച്ച് ഇസഡും 7 സെൻറ്റിമീറ്റർ രണ്ട് സെയിം ആണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് 7 സെൻറ്റിമീറ്റർ വൈയിൽ നിന്ന് എടുത്ത് ആർക്ക് വരയ്ക്കുന്നു
അതുപോലെ തന്നെ എച്ചിൽ നിന്നും 7 സെൻറ്റിമീറ്റർ തന്നെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അതുകൊണ്ട് ആർത്ത് വരച്ചു. ഈ പോയിൻ്റിൽ നിന്ന്, ഈ ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്ന ഈ പോയിൻ്റിൽ നിന്ന് വയലേക്കും, അതുപോലെ തന്നെ ആ പോയിൻ്റിൽ നിന്ന് എച്ച്സിലേക്കും നമുക്ക് വരയ്ക്കാം. അപ്പോൾ എന്ന് നോക്കിയേ, എക്സ് വൈ സെഡ് ആണ്, ഇത് 7 സെൻറ്റിമീറ്റർ ആണ്, ഇതും 7 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതോടെ നമ്മുടെ ഈ ഡ്രോയിങ് ട്രയാങ്കിൾസ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ തീർന്നു. 5 പാർട്ടുകളായിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ ക്ലാസ്സുകളും, നിങ്ങളിപ്പോൾ ഈ വീഡിയോ മാത്രമാണ് കണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതിന് പുറകോട്ട് പോയിട്ട് ബാക്കി വീഡിയോസോടെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇതിനകത്ത് ഓരോ ഭാഗങ്ങളും, ഇപ്പം ഈ 4 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും എല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് തന്നിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻസ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ട് ഇതിൻ്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങളെടുത്ത് കാണുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളൊക്കെ ഏറ്റവും ടീച്ചർ ഒന്നുകൂടെ പറയുവാണ്, 3 സൈഡ്സിൻ്റെ കേസിൽ നിങ്ങൾക്ക് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട കാര്യം, 3 സൈഡുകൾ, 3 നിങ്ങൾക്കിപ്പം ഒരു ട്രയാങ്കിളിൻ്റെ ആണെന്നും പറഞ്ഞ് 3 വശങ്ങൾ തന്നാൽ അത് ട്രയാങ്കിളിൻ്റെ തന്നെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് സ്മോളസ്റ്റ് സൈഡുകളുടെ സം കൂട്ടിക്കഴിഞ്ഞാൽ 3rd സൈഡിനേക്കാളും കൂടുതലാണെങ്കിൽ മാത്രമേ ഉള്ളൂ അത് വെച്ച് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അതിൽ കുറവാണെങ്കിൽ, അല്ലെങ്കിൽ ആ 3rd സൈഡിനോട് സെയിം ആണെങ്കിൽ നമുക്കത് വെച്ചിട്ട് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അത് മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്റർ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിച്ചു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇത് കണ്ട് മാത്രം പഠിച്ചേക്കരുത്, മാത്സ് ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, ബൈ പ്രാക്ടീസ് ഓൺലി, ഹാർഡ് വർക്ക് വേണം, അതുപോലെ തന്നെ നല്ല പ്രാക്ടീസ് വേണം. നിങ്ങൾ റെഗുലറായിട്ട് നിങ്ങളിത് പഠിക്കണം. ഓക്കെ, എന്നാലേ ഉള്ളൂ ഇത് നിങ്ങളുടെ മനസ്സിൽ തറവായിട്ട് ഇരിക്കത്തുള്ളൂ. മാത്സ് ഇൻട്രസ്റ്റിംഗ് ആണ്, രസകരമായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ ബൈ.